ഈ ഒരു പുതുവർഷത്തിൽ ഞാനൊരു കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. 1 kg അളവിലുള്ളൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ആദ്യമായിട്ട് ഞാനൊരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാൻ ഈ കേക്ക് ചെയ്യുന്നത് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഒരു റാപ്പ് കൊണ്ടാണ്, ഈ ഒരു റാപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇത് കേക്കിൻ്റെ സ്പഞ്ച് ചെയ്യുന്നതും അതിൻ്റെ ഐസിങ്ങും ഡെക്കറേഷനും എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് 250 ml കപ്പിൽ ഒരു കപ്പ് മൈദ എടുക്കുക. അതിൽക്ക് 1 teaspoon ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് ഉപ്പും ഇട്ട് കൊടുത്ത് ഒന്ന് തരിച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് എഗ്ഗ്, 4 eggs ഞാൻ എടുത്തിട്ടുള്ളത്. അത് സെപ്പറേറ്റ് ചെയ്യണം, യെല്ലോ വേറെയും വൈറ്റ് വേറെയായിട്ട് സെപ്പറേറ്റ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് നമുക്ക് എഗ്ഗിൻ്റെ വൈറ്റ് ഇതിൽക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നല്ല ഹൈ സ്പീഡിൽ അങ്ങ് ബീറ്റ് ചെയ്ത് നന്നായി പൊങ്ങി വരുന്നത് വരെ അങ്ങ് ബീറ്റ് ചെയ്തെടുക്കുക. നമുക്ക് ഒന്നങ്ങ് ബീറ്റ് ചെയ്ത് പതഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 cup പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പഞ്ചസാര കുറേശ്ശെ കുറേശ്ശെ ആക്കി ഇട്ട് കൊടുത്ത് നമുക്കങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 3 times ഞാൻ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എഗ്ഗ് വൈറ്റൊക്കെ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ ആവണം. ഇങ്ങനെ കമഴ്ത്തി പിടിച്ചാൽ അങ്ങ് വീഴരുത്, ആ ഒരു രീതിയിലാവണം. നമ്മുടെ എഗ് വൈറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബൗളിൽ ഈ എഗ് വൈറ്റ് ഇതിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഈ ഒരു ബൗളിൽ തന്നെ നമുക്ക് യെല്ലോ ഇട്ട് കൊടുത്തൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിൽക്കും 1/2 cup പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ മൊത്തം ഞാൻ 1 cup പഞ്ചസാരയാണ്. അപ്പോൾ വൈറ്റിൽക്ക് 1/2 cup പഞ്ചസാരയും യെല്ലോക്ക് 1/2 cup പഞ്ചസാരയും കുറേശ്ശെ കുറേശ്ശെ ആക്കി ഇട്ട് കൊടുത്ത് നല്ല പതിഞ്ഞ് വരുന്നത് അത്രയും ബീറ്റ് ചെയ്തെടുക്കുക. അതിൽക്കൊരു 1/2 teaspoon വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ എഗ്ഗിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽക്ക് ഒരു 60 ml ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെജിറ്റബിൾ ഓയിൽ 60 ml, 70 ml റൂം ടെമ്പറേച്ചറിലുള്ള മിൽക്ക് ഒഴിച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്നങ്ങ് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ്, നമ്മൾ അരിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അത് കുറേശ്ശെയായി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ബീറ്റ് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച വൈറ്റ് ഉണ്ടല്ലോ, എഗ്ഗിൻ്റെ വൈറ്റ്, അത് ഇതിൽക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇങ്ങനെ ചെയ്തെടുത്ത കേക്ക് നല്ലൊരു സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. ഇപ്പോൾ കണ്ടൊരു സിൽക്ക് പോലെ ആയിട്ടുണ്ടല്ലോ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ, കണ്ടോ. ഇനി നമുക്ക് ഞാനിത് പിന്നെ ഓവനിലല്ല ചെയ്തെടുക്കുന്നത്, സ്റ്റൗ ടോപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമുക്ക് ഇതുപോലത്തെ ഒരു സോസ് പാനിൽ ഈ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ്. നല്ല സിൽക്ക് പോലെയാണ് ഈ ഒരു ബാറ്റർ ഉണ്ടാവുക. നല്ല സോഫ്റ്റ് ആയിരിക്കും ഇങ്ങനെ ചെയ്തെടുത്ത കേക്ക്. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് സ്റ്റൗവിൽ വെച്ച് ഒരു 40-45 minutes അങ്ങ് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഈ ഒരു വിക്ടോറിയയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു കപ്പാണ് ഞാൻ എടുക്കുന്നത് ബീറ്റ് ചെയ്യാൻ. അതുപോലെ ബീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബൗളൊക്കെ നന്നായി തുടച്ച് ഡ്രൈ ആക്കിയതിന് ശേഷം നമ്മൾ ഫ്രീസറിലൊന്ന് തണുപ്പിക്കാനായിട്ട് വെക്കുക. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിൽക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. സ്പഞ്ച് ഞാൻ 3 layers കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, കേക്ക് നന്നായി തണുത്തതിന് ശേഷം വേണം കേക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നല്ല സോഫ്റ്റി ആയിട്ടുള്ള സ്പഞ്ച് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. അതുപോലെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ നല്ല മധുരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 cup sugar 1 cup vanilla ഒഴിച്ചിട്ട് അങ്ങനെ ചെയ്യാം. അതെല്ലാം മധുരം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 1/4 cup ഷുഗർ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നന്നായി വിപ്പിംഗ് ക്രീമൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാ ഭാഗത്തും അങ്ങ് ആക്കി കൊടുത്തതിന് ശേഷം പൈനാപ്പിളിൻ്റെ പീസസ്സാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചെറി വേണമെങ്കിലും സ്ട്രോബെറി വേണമെങ്കിലും ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഞാൻ മെൽറ്റ് ചെയ്തും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി മെൽറ്റ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇട്ട് കൊടുത്താലും മതി. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ എല്ലാ ലെയറും സെയിം മെത്തേഡിൽ അങ്ങ് ചെയ്തെടുക്കുക. ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക്
പിന്നെ നമ്മൾ പൈനാപ്പിൾ ഇട്ടല്ലോ, അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പൈനാപ്പിളിൻ്റെ ക്രഷ് അതുപോലെ സ്ട്രോബെറി ക്രഷ് ഒക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിൽ അതങ്ങിട്ട് കൊടുത്ത് അങ്ങനെയും ചെയ്തെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് ക്രീം ടോപ്പിൽ അങ്ങിട്ട് കൊടുക്കാം. ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സൈഡിലൊക്കെ ഫുള്ളായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സൈഡിലൊക്കെ നന്നായിട്ട് നല്ല പ്രസ് ചെയ്ത് അങ്ങ് ചെയ്ത് കൊടുത്ത് നല്ല ഷേപ്പായിട്ട് തന്നെ കിട്ടും കേക്ക് എല്ലാ ഭാഗത്തും. ഇതുണ്ടോ, നല്ല പ്രസ് ചെയ്ത് അങ്ങ് കൊടുക്കുക, അപ്പോൾ ഒരേ ലെവലിലായിട്ട് കിട്ടും നമുക്ക് കേക്ക്. ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്താൽ നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ടുള്ള പൊടികളൊക്കെ ഉണ്ടാവില്ലേ കേക്കിൻ്റെ ആ ക്രംസൊക്കെ, അതൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ കേക്ക് ഫൈനൽ കോട്ടിംഗ് കൊടുക്കുമ്പോൾ അതൊന്നും കേക്കിൻ്റെ മുകളിൽ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ക്രം കോട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ ഫ്രീസറിൽ അങ്ങ് വെക്കാം. സൈഡിലൊക്കെ ക്രീമായിട്ടുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ വെച്ച് അങ്ങ് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കേക്കൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലൊരു റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റ് കൊണ്ട് റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ബട്ടർ പേപ്പർ ഒന്ന് നമുക്കൊന്ന് അളവ് എടുക്കണം. ഈ ഒരു കേക്കിൻ്റെ സൈസ് എത്രയാണെന്നുള്ളത് നമുക്കൊരു ബട്ടർ പേപ്പർ കട്ട് ചെയ്തതിന് ശേഷം എന്താ ഇതുപോലെ സൈഡൊക്കെ ഒന്ന് അളവെടുക്കണം. കണ്ടോ, ഈ ഒരു കറക്റ്റിലായിരിക്കണം നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഫൈനൽ കോട്ടിംഗ് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ ക്രീം ഞാൻ ടോപ്പിലിട്ട് കൊടുക്കുകയാണ്. ടോപ്പിലിട്ട് കൊടുത്ത് സൈഡിലൊക്കെ ഇതുപോലെ അങ്ങ് സ്പാച്ചില വെച്ചങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടോ, സ്പാച്ചില കൊണ്ട് ക്രീമിലങ്ങ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് അങ്ങ് നല്ല പ്രസ് ചെയ്യരുത്. എന്നിട്ട് ഇത് സ്പാച്ചുലയിൽ ഇങ്ങനെ ക്രീം ഉണ്ടെങ്കിൽ ഒരു ടിഷ്യൂ വെച്ചിട്ടൊന്ന് തുടച്ച് കൊടുത്തതിന് ശേഷം സാധാ വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കുക. ഈ സ്പാച്ചുല ഒന്ന് അങ്ങ് മുക്കിയെടുത്ത് ഒന്ന് കുടഞ്ഞെടുക്കുക. കുടഞ്ഞെടുത്തിട്ട് ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല വൃത്തിയിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെയും ക്രീമിൽ അതുപോലെ അല്ല സ്പാച്ചുലയിൽ അതുപോലെ ക്രീം വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുക. എന്നിട്ട് വെള്ളത്തിലങ്ങ് മുക്കിയതിന് ശേഷം ഒന്ന് കുടഞ്ഞ് കൊടുത്ത് ഇങ്ങനെ ചെയ്തെടുത്താൽ കേക്ക് നല്ല ഫിനിഷിങ് കിട്ടും. ഇതുപോലെ സൈഡിലൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ സൈഡൊന്നും ഞാൻ നല്ല പെർഫെക്റ്റ് ആക്കി എടുത്തിട്ടൊന്നുമില്ല, കാരണം ഞാൻ ചോക്ലേറ്റ് റാപ്പ് വെക്കുന്നുണ്ടല്ലോ. ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ കേക്കൊക്കെ നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ അങ്ങ് ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ അങ്ങ് വെക്കാം. ഈ സമയത്ത് നമ്മൾ നേരത്തെ കേക്കിൻ്റെ അളവെടുത്ത നമ്മുടെ ബട്ടർ പേപ്പർ ഉണ്ടല്ലോ, അതൊന്ന് രണ്ട് സൈഡിലൊന്ന് സ്റ്റിക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. നമ്മൾ ചോക്ലേറ്റ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ അതങ്ങ് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്, ഇളകി പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതാ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയതിന് ശേഷം ഇതുപോലെ സിഗ്സാഗ് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ ഏത് കളറിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് അങ്ങ് വെക്കുക. അതായത് ഒന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഫ്രീസറിൽ വെച്ച കേക്ക് ഉണ്ടല്ലോ അതിലങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ചോക്ലേറ്റ് അങ്ങ് സെറ്റായതിന് ശേഷമാണ് കേക്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റൂ കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പുറത്ത് വെച്ചിട്ട് സെറ്റാവുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റായതിന് ശേഷം ഇങ്ങനെ വെച്ച് കൊടുക്കുക. അത് മെല്ലെ ശ്രദ്ധിച്ചിട്ട് വേണം വെച്ച് കൊടുക്കാൻ. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം സൈഡൊക്കെ മെല്ലെ അങ്ങ് ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 15 മിനിറ്റും കൂടെ അങ്ങ് ഫ്രീസറിലങ്ങ് വെക്കാം. നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യുക, മെല്ലെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ കേക്കിലങ്ങ് നന്നായിട്ടങ്ങ് ഒട്ടിപ്പിടിച്ച് നിൽക്കും. ഇത് കണ്ടോ, ഇത് നല്ല കളേഴ്സിലൊക്കെ ചെയ്താലൊക്കെ നല്ല ഭംഗിയാണ്. പല കളറിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇങ്ങനെ. ഇനി നമുക്കൊരു 15 മിനിറ്റ് ഇതങ്ങ് ഫ്രീസറിലങ്ങനെ വെക്കാം. അപ്പോൾ 15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമ്മുടെ ചോക്ലേറ്റ് റാപ്പൊക്കെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി മെല്ലെ ഇതങ്ങ് നമ്മുടെ ബട്ടർ പേപ്പർ അങ്ങ് അടർത്തിയെടുക്കാം. നമുക്ക് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ, പെട്ടെന്ന് അങ്ങ് പൊട്ടിപ്പോകും. അപ്പോൾ ശ്രദ്ധിച്ച് മെല്ലെ മെല്ലെ അങ്ങ് എടുക്കുക. ഇതാ കണ്ടോ,
നല്ല ഭംഗിയായിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വൈറ്റ് ഫോറസ്റ്റിൻ്റെ കേക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഫീഡ്ബാക്ക് എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്.